ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ മറ്റുള്ള ഷോകളിൽ നിന്ന് എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു എന്നത് അത് ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ ഉദാഹരണം. തേർഡ് സീസണിൽ നമ്മുടെ ഡിംപിൾ ഭാലിൻ്റെ അച്ഛൻ അപ്രതീക്ഷിതമായിട്ട് മരണപ്പെടുമ്പോൾ ബിഗ് ബോസ് ചരിത്രത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കാൻ ഇടയുള്ള എന്താ പറയുക, വളരെ വേദനാജനകമായ കുറേ നിമിഷങ്ങൾ നമ്മൾ ആ സീസണിൽ കണ്ടിട്ടുണ്ട്. ഡിംപിൾ ഭാലിൻ്റെ ഇമോഷൻസ്, അല്ലറിക്കരഞ്ഞുകൊണ്ട് ഉറക്കെ വിളിച്ചുകൊണ്ട് പോകുന്ന ഡിംപിൾ ഭാൽ, ഒരു റിയാലിറ്റി ഷോയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്ന ഉദ്യോഗഭരിതമായ നിമിഷങ്ങൾ കൊണ്ടുവരുന്ന ചില സംഭവങ്ങളാണത്. ഇപ്പോൾ ഈ സീസണിൽ ജാസ്മിൻ്റെ കാര്യമെടുക്കാം. ജാസ്മിൻ ചിലപ്പോൾ തീർച്ചയായിട്ടും വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം ഗബ്രിയോട് പുലർത്തിയിരുന്നത്. അവർക്ക് അവരിൽ വിശ്വാസമുണ്ടാകും, ഞാൻ തെറ്റായ രീതിയിലല്ല അവൻ്റെ കയ്യിൽ പിടിക്കുന്നത്, അല്ലെങ്കിൽ അവൻ തെറ്റായ രീതിയിലല്ല എൻ്റെ കയ്യിൽ പിടിക്കുന്നത്, അത് എൻ്റെ ഫാമിലിക്ക് എന്നെ നന്നായിട്ടറിയാം, എൻ്റെ സുഹൃത്തുക്കൾക്ക് എന്നെ നന്നായിട്ടറിയാം, ഞാനിത് എല്ലാം തുറന്ന് പറയുന്നുണ്ട്, എനിക്ക് അവനോട് പ്രണയവുമില്ല, അടുത്തടുത്തിരുന്നാലോ കയ്യിൽ പിടിച്ചാലോ അല്ലെങ്കിൽ നെറ്റിയിൽ ഉമ്മ വെച്ചാലോ കയ്യിലൊരു ഉമ്മ വെച്ചാലോ ഒന്നും ഈ ലോകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, സുഹൃത്തുക്കൾക്കിടയിൽ അത് സർവ്വസാധാരണമാണ് എന്ന ഒരു കാഴ്ചപ്പാടിൽ താൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പുറത്ത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ആളുകൾ സ്വീകരിക്കും എന്നുള്ളൊരു ധാരണ ചിലപ്പോൾ ജാസ്മിനും ഗബ്രിക്കും ഉണ്ടായിരുന്നിരിക്കാം, പ്രത്യേകിച്ച് ജാസ്മിന്. എതിർപ്പുകളും അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റുകളും ഒപ്പീനിയൻസും ഒക്കെ ഉണ്ടായാലും തന്നെ പിന്തുണയ്ക്കാൻ ഒരു വലിയ വിഭാഗം ആളുകൾ ഉണ്ടാകുമെന്ന് ജാസ്മിൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാകണം. ഞാൻ ഇമേജ് കോൺഷ്യസ് അല്ല എന്ന് ജാസ്മിൻ പറയുമ്പോഴും പുറത്ത് തനിക്ക് അത്യാവശ്യം സപ്പോർട്ട് ഉണ്ടാകുമെന്നും അവർ വിശ്വസിച്ചിരുന്നിരിക്കണം. എന്നാൽ ഒരുപക്ഷെ ഇന്ന് അവരുടെ അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്നറിയുകയും അതിന് താൻ കൂടി ഒരു കാരണമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്ത ജാസ്മിൻ എന്ത് ചെയ്യണമെന്നറിയാതെ സത്യത്തിൽ ആകെ തകർന്ന് തരിപ്പണമായി പോകുന്നൊരവസ്ഥയിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ഒരു മനുഷ്യൻ്റെ റിയൽ ഇമോഷൻസാണ്. അത്തരമൊരു സന്ദർഭത്തിൽ, അതായത് അപ്രതീക്ഷിതമായ ഒരു കോള് ബിഗ് ബോസിലേക്ക് വരുന്നു, ബിഗ് ബോസ് വിളിപ്പിക്കുകയാണ് താങ്കളുടെ അച്ഛനോട് സംസാരിക്കണം എന്ന് പറയുന്നു, സംസാരിച്ചതിന് ശേഷം അവർ ശരിക്കും ഞെട്ടിപ്പോവാണ്. ഒരു 10 ദിവസത്തോളമായി ആയിട്ടുള്ളൂ അവർ ബിഗ് ബോസിലേക്ക് വന്നിട്ട്, പക്ഷേ എന്നിരുന്നാലും ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ നിൽക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് അവിടെയുള്ള ഓരോ കണ്ടസ്റ്റൻറ്റിനും ഉണ്ടാവുന്നത്. അപ്പോൾ പുറത്തു നിന്ന് വരുന്ന ഓരോ കാര്യങ്ങളും അവർ വളരെ കൗതുകത്തോടെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ജാസ്മിൻ കേട്ടപ്പോൾ ശരിക്കും അവർ തകർന്നു പോയിരുന്നിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരുടെ അച്ഛൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ഗബ്രി, നീ എൻ്റെ അടുത്ത് വരണ്ട ഗബ്രി, എനിക്ക് പേടിയാവുന്നു, ക്യാമറ എന്നെ തന്നെ നോക്കുന്ന കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നു, എനിക്ക് സൈക്കോളജിസ്റ്റിനെ കാണണം എന്ന് പറഞ്ഞ് അല്ലറി വിളിച്ച് പൊട്ടിക്കരയുന്ന ഒരു ജാസ്മിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയായിരിക്കാം ജാസ്മിൻ അറിഞ്ഞിരിക്കുക എന്ന്. സാധാരണ നിലയിലെ ബിഗ് ബോസ് ഇത്തരത്തിൽ പുറത്തെ കാര്യങ്ങൾ സംസാരിക്കാനൊന്നും അവസരം കൊടുക്കാറില്ല. ഇതൊരു പക്ഷേ ജാസ്മിൻ്റെ അച്ഛൻ്റെ ആരോഗ്യ സ്ഥിതി വഷളായതുകൊണ്ടോ അത് പരിഗണിച്ചുകൊണ്ടോ ആകണം ജാസ്മിൻ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. മാത്രമല്ല നമുക്കറിയാം ജാസ്മിൻ അത്രത്തോളം നെഗറ്റീവാണ്. ഇനി ഒരു പക്ഷേ മാറ്റി പിടിക്കലിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങളെ കയ്യോടെ തന്നെ കൂടുതൽ നെഗറ്റീവ് ആകാതെ തടയാനുള്ള ബിഗ് ബോസിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗവുമാകാം. എന്താണെങ്കിലും ഇത് ജാസ്മിന് തൽക്കാലത്തേക്കെങ്കിലും നല്ലൊരു കാര്യമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും പ്രണയിക്കുന്ന രണ്ടുപേരായിരുന്നുവെങ്കിൽ ഇത്രത്തോളം നെഗറ്റീവ് ആകുമായിരുന്നില്ല. സുഹൃത്തുക്കളെന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ പെരുമാറ്റമാണ് ഓഡിയൻസിന് പ്രധാനമായും ഡൈജസ്റ്റ് ആവാതെ പോയത്. ഇപ്പോൾ ജാസ്മിന് അറിയില്ല ഇനി എന്ത് ചെയ്യണം. ഗബ്രിയോടൊന്നും തുറന്നു പറയാൻ പറ്റണില്ല, പൊട്ടിക്കരയുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ക്യാമറ കണ്ണുകൾ ജാസ്മിൻ്റെ ഓരോ ഇമോഷൻസും ഒപ്പിയെടുക്കാൻ അവരിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. അവരുടെ ഓരോ പെരുമാറ്റവും, അവർ തിരിയുന്നതും അല്ലെങ്കിൽ അവരൊന്ന് അനങ്ങുന്നത് പോലും ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂറും താൻ കൺഫഷൻ റൂമിലൂടെ അറിഞ്ഞ കാര്യങ്ങൾ ഗബ്രിയോടോ മറ്റൊരാളോടോ പങ്കുവയ്ക്കാൻ കഴിയാതെ ഉള്ളിൽ വിങ്ങിപ്പൊട്ടുന്ന ഒരു ജാസ്മിനെയാണ് ബിഗ് ബോസിനകത്ത് നമ്മൾ കാണുന്നത്. താൻ ഇതുവരെ ചെയ്തിരുന്നതെല്ലാം തെറ്റായിരുന്നു എന്ന് ഇന്ന് അവർ സംശയിക്കുന്നു. എൻ്റെ എല്ലാ കോൺഫിഡൻസും നഷ്ടമായിരിക്കുന്നു ഗബ്രി, നിനക്ക് തോന്നുന്നുണ്ടോ ഇനി എനിക്കിവിടെ നിന്ന് കളിക്കാൻ പറ്റുമെന്ന്? എൻ്റെ കൈകൾ വിറയ്ക്കുകയാണ്, എനിക്കിവിടെ നിന്ന് പോകാൻ തോന്നുകയാണ്, ഇറങ്ങി ഓടാൻ തോന്നുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ അലറിക്കരയുന്നത്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ ജാസ്മിന് അതിജീവിക്കാൻ കഴിയും? ഇതും ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയുടെ ഭാഗമാണ്. ഇതിൽ പങ്കാളികളാകുന്ന സമയത്ത് മത്സരാർത്ഥികൾ കഠിനമായ പല പരീക്ഷണങ്ങളെയും നേരിടേണ്ടി വരും, അതിജീവിക്കേണ്ടി വരും. ബിഗ് ബോസിനകത്തെ അതിജീവനം എന്ന് പറഞ്ഞാൽ ആ അടച്ചിട്ട മുറിക്കുള്ളിലെ അതിജീവനം മാത്രമല്ല, പുറത്തെ സമൂഹത്തിലുള്ള അതിജീവനം കൂടിയാണ്. തീർച്ചയായും ജാസ്മിൻ്റെ മുന്നിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും. താൻ എന്ത് തെറ്റാണ് ഇതുവരെ ചെയ്തത്? താൻ എന്തുകൊണ്ടാണ് ഇത്രയും പുറത്ത് വിമർശിക്കപ്പെട്ടത്? ഗബ്രി എന്ന തൻ്റെ സുഹൃത്തിനെ എങ്ങനെയാണ് ഇനി കൈകാര്യം ചെയ്യേണ്ടത്? എങ്ങനെയാണ് ആ സൗഹൃദത്തെ തുടർന്ന് കൊണ്ടുപോവുക? എങ്ങനെയാണ് ബിഗ് ബോസിനകത്ത് ഇനി തുടർന്ന് ഗെയിം കളിക്കുക? ഇതുവരെയുള്ള പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും എല്ലാം അപ്പാടെ തെറ്റായിരുന്നു എന്ന തിരിച്ചറിവിൽ ജാസ്മിൻ സത്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മാനസികമായി തകർന്നിരിക്കുകയാണ് ബിഗ് ബോസിനകത്ത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.